വാർത്തയിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് 6 ലക്ഷം കടന്ന് പ്രതിദിന കോവിഡ് കണക്കുകൾ. 55,475 പേർക്കാണ് രോഗം. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ദിവസം ഇത്രയേറെ പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. അതേസമയം രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ എണ്ണമോ മരണനിരക്കോ ഉയരുന്നില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. 49.4 ഇന്നത്തെ TPR. പരിശോധന നടത്തിയതിൽ പകുതി പേർക്കും രോഗം സ്ഥിരീകരിക്കുന്ന സ്ഥിതി. പരിശോധിക്കുന്ന രണ്ടിലൊരാൾക്ക് രോഗം സ്ഥിരീകരിക്കുന്ന നില നേരത്തെ തിരുവനന്തപുരം ജില്ലയിലായിരുന്നുവെങ്കിൽ ആ കണക്കിലേക്കാണ് സംസ്ഥാന ശരാശരി ഉയർന്നിരിക്കുന്നത്. 112,281 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 55,475 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളമാണ് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ മുന്നിൽ. 9,405 പേർക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്താകെ 70 മരണവും റിപ്പോർട്ട് ചെയ്തു. അതേസമയം രോഗബാധിതരുടെ എണ്ണത്തിന് ആനുപാതികമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണവും മരണനിരക്കും ഉയരുന്നില്ല എന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. കോവിഡ് വ്യാപനം സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ഭയവും ആശങ്കയും ആളുകൾക്ക് ഉണ്ടാകേണ്ടതില്ല. ഈ അവസരത്തിൽ ഹോസ്പിറ്റൽ അഡ്മിഷൻ, ഹോസ്പിറ്റലുകളിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നില്ല. 3% തന്നെയാണ് സംസ്ഥാനത്ത് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നവരുടെ ശതമാനം. തിരുവനന്തപുരത്ത് നിന്ന് 8,606 പേർക്കും തൃശൂരിൽ 5,520 പേർക്കുമാണ് രോഗം. 30,226 പേർക്ക് രോഗം ഭേദമായി. ICU, വെന്റിലേറ്റർ, ഓക്സിജൻ കിടക്കകൾ എന്നിവ പര്യാപ്തമായ തോതിലുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. 57% ICU ഒഴിവുണ്ട്. വെന്റിലേറ്റർ ഒക്കുപെൻസി 14% മാത്രമാണ്. ICU, വെന്റിലേറ്ററും അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിഷനും കാര്യമായി വർദ്ധിക്കുന്നില്ല. 86% വെന്റിലേറ്ററുകളുടെ ഒഴിവാണ് ഉള്ളത്. രോഗികൾ കൂടുതലായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് 18, തിരുവനന്തപുരം. രണ്ടിലൊരാൾ കോവിഡ് പോസിറ്റീവ് ആകുന്ന തിരുവനന്തപുരത്ത് രോഗവ്യാപനം തടയാൻ കടുത്ത നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ. ലക്ഷണമുള്ളവരെ പരിശോധന കൂടാതെ തന്നെ കോവിഡ് രോഗികളായി കണക്കാക്കും. ഇവർ 7 ദിവസം ഐസൊലേഷനിൽ കഴിയണം. കോഴിക്കോട്, എറണാകുളം ജില്ലകളിലും നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ചു. 50%. തിരുവനന്തപുരം ജില്ലയിൽ TPR. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണവും ഉയർന്നതോടെ പുതിയ പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്തി. സിൻഡ്രോമിക് മാനേജ്മെന്റ് രീതിയാണ് കൊണ്ടുവന്നത്. രോഗലക്ഷണങ്ങളുള്ളവരെ പരിശോധന കൂടാതെ തന്നെ പോസിറ്റീവായി കണക്കാക്കും. 7 ദിവസത്തെ ഐസൊലേഷനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പരിശോധിക്കപ്പെടുന്ന രണ്ടിലൊരാൾക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് തിരുവനന്തപുരത്ത്. രോഗവ്യാപനം വേഗത്തിൽ തടയുന്നതിനൊപ്പം കൂട്ടത്തോടെ പരിശോധന നടത്തേണ്ടി വരുന്നതിലെ അപ്രായോഗികത ഒഴിവാക്കുന്നതിനു കൂടിയാണ് പുതിയ പ്രതിരോധ രീതി. മറ്റു ഗുരുതര രോഗങ്ങളുള്ളവർ പരിശോധന നടത്തുകയും കൃത്യസമയത്ത് ചികിത്സ തേടുകയും വേണം. സർക്കാർ ആശുപത്രികളിൽ കോവിഡേതര ചികിത്സ അടിയന്തരാവശ്യമുള്ളവർക്കായി പരിമിതപ്പെടുത്തും. കൂടുതൽ ഫീൽഡ് ആശുപത്രികൾ സജ്ജമാക്കും. അതേസമയം ജില്ലയിൽ തിയേറ്ററുകൾ, ജിംനേഷ്യം, നീന്തൽക്കുളങ്ങൾ എന്നിവ പൂട്ടി. പൊതുസമ്മേളനങ്ങൾ, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക പരിപാടികൾ പാടില്ല. മതപരമായ ചടങ്ങുകൾ ഓൺലൈനായി നടത്താം. അതീവ ജാഗ്രത വേണ്ട സി കാറ്റഗറിയിൽ നിലവിൽ തിരുവനന്തപുരം ജില്ല മാത്രമാണ് ഉള്ളത്. എറണാകുളം, കോഴിക്കോട് ജില്ലകളിലും നിയന്ത്രണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18, തിരുവനന്തപുരം. കോവിഡ് സാഹചര്യത്തിൽ അധ്യയനം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതതല യോഗം മറ്റന്നാൾ ചേരും. 1 മുതൽ 9 വരെയുള്ള ഓൺലൈൻ ക്ലാസുകളുടെ നടത്തിപ്പ്, അധ്യാപകർ സ്കൂളിൽ ഹാജരാകുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ, 10, 11, 12 ക്ലാസുകളുടെ ക്രമീകരണം എന്നീ കാര്യങ്ങൾ ചർച്ചയാകും. കുട്ടികളുടെ വാക്സിനേഷന്റെ പുരോഗതി, പരീക്ഷാ നടത്തിപ്പ് തുടങ്ങിയ വിഷയങ്ങളും യോഗം പരിഗണിക്കും. ഓൺലൈനായാണ് യോഗം ചേരുക. കൊല്ലത്ത് കോവിഡ് പ്രോട്ടോകോളിന്റെ നഗ്നമായ ലംഘനം. കുളക്കട പഞ്ചായത്തിൽ മാർഗനിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി കുടുംബശ്രീ തെരഞ്ഞെടുപ്പിന് ആളുകൾ ഒത്തുകൂടി. ചോദ്യം ചെയ്തവരെ സംഘാടകർ ഭീഷണിപ്പെടുത്തിയെന്നും പരാതി ഉയർന്നു. സംസ്ഥാനത്താകെ കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ്. നിർദ്ദേശങ്ങൾക്ക് ഒരു വിലയും നൽകാതെ ഇങ്ങനെ ഒരു നടപടി. കൊട്ടാരക്കര കുളക്കട പഞ്ചായത്തിന് കീഴിലാണ് കുടുംബശ്രീ തിരഞ്ഞെടുപ്പ് യോഗം ചേർന്നത്. ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടിയത് 200-ലധികം പേർ. ബി കാറ്റഗറിയിലെ കൊല്ലം ജില്ലയിൽ പൊതുയോഗങ്ങൾ പാടില്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ അവലോകന യോഗശേഷം സംസ്ഥാന സർക്കാരും ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടറും ഉത്തരവിട്ടതിന് ശേഷമാണ് ഇത്തരമൊരു നടപടി. കൊല്ലം ജില്ലയിൽ
ചോദ്യം ചെയ്തവരെ പഞ്ചായത്ത് അധികൃതരും പ്രിസൈഡിംഗ് ഓഫീസറും ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിയുണ്ട്. ജില്ലയിൽ വിവാഹത്തിനും മരണാനന്തര ചടങ്ങുകൾക്കും അനുവദിച്ചിട്ടുള്ളത് 20 പേരെ വീതം മാത്രമാണ്. കൊല്ലം. തിരുവനന്തപുരം ജില്ലയിലെ തിയേറ്ററുകൾ അടച്ചിടാനുള്ള തീരുമാനത്തിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം ചോദിച്ചു. സിനിമാ തിയേറ്റർ ഉടമകളുടെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് നടപടി. ബാറുകളും ഷോപ്പിംഗ് മാളുകളും പ്രവർത്തിക്കുമ്പോൾ സിനിമാ തിയേറ്ററുകൾ മാത്രം അടച്ചിടുന്നത് വിവേചനപരമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിയേറ്റർ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. 50% സീറ്റുകളിൽ പ്രവേശനം നൽകി തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫിയോക്കാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ പാർട്ടി സമ്മേളനം മാറ്റാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. February 2 ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളും. കോവിഡ് സ്ഥിതി പരിഗണിച്ചാകും തീരുമാനം. പാർട്ടി പരിപാടികൾ കോവിഡ് മാനദണ്ഡം പാലിച്ച് നടത്തണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിൽ അടുത്ത മാസം ആദ്യം തുടങ്ങേണ്ടിയിരുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ട് മത്സരങ്ങൾ മാറ്റിവെച്ചു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു. അടുത്ത മാസം സാഹചര്യം വിലയിരുത്തിയ ശേഷം പുതിയ തീയതി പ്രഖ്യാപിക്കും. February 20 മുതൽ March 6 മലപ്പുറത്താണ് ടൂർണമെന്റ് നടക്കേണ്ടിയിരുന്നത്. ലോകായുക്ത നിയമനത്തിൽ ഭേദഗതി വരുത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധം. ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെയും കണ്ണൂർ VC നിയമനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനെതിരെയുമുള്ള ഹർജികളിൽ ലോകായുക്തയുടെ ഇടപെടൽ ഒഴിവാക്കാനാണ് സർക്കാർ ശ്രമമെന്ന് രാഷ്ട്രീയ നിയമമേഖലയിലുള്ള പ്രമുഖർ ആരോപിച്ചു. ഓർഡിനൻസിൽ ഒപ്പുവയ്ക്കരുതെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഗവർണറെ കാണും. 1 സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായിരുന്നു ബന്ധുനിയമന വിഷയത്തിൽ KT ജലീലിനെതിരെയുള്ള ലോകായുക്ത വിധി. ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാതിയിൽ വൈകാതെ ലോകായുക്ത വിധിയുണ്ടാകും. ആർ ബിന്ദുവിനെതിരെയുള്ള പരാതിയിലും നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ പ്രതിഷേധം. വരാനിരിക്കുന്ന കേരളത്തിലെതിരായിട്ടുള്ള കേസുകൾ തടയുന്നതിന് വേണ്ടിയിട്ടും സർക്കാരിനെതിരായിട്ട് ഒരു കേസും ഇനി ലോകായുക്തയിൽ കൊടുത്താൽ അതിനൊരു പ്രസക്തിയും ഉണ്ടാകാത്ത രീതിയിൽ ലോകായുക്തയെ ദുർബലപ്പെടുത്തിയിരിക്കുക. നിയമസാധുത നോക്കി മാത്രമേ ഈ നിയമത്തിന് ഗവർണർ തന്നെ അനുമതി കൊടുക്കാവൂ. ഏതിനും അഴിമതിയെ ന്യായീകരിക്കാനും മുന്നോട്ട് വരണമെന്ന ശ്രീ പിണറായി വിജയൻ മാർസിസ്റ്റ് പാർട്ടിക്ക് പോലും ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ചില ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ലോകായുക്തയുടെ വിലയടിക്കുന്ന നീക്കത്തിൽ നിയമവൃത്തങ്ങളിലും കടുത്ത അമർശമുണ്ട്. ഉള്ള അധികാരം പോലും കളയാനാണെന്ന് വരികിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്? കോടികൾ ചെലവാക്കിയാണ്. മന്ത്രിസഭയുടെ ശുപാർശയിൽ ഗവർണർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ഒപ്പുവയ്ക്കരുതെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഗവർണർക്ക് കത്തയച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച പ്രതിപക്ഷ സംഘം ഗവർണറെ കാണുകയും ചെയ്യും. വിശദീകരണം ചോദിക്കാനോ ഓർഡിനൻസ് തിരിച്ചയക്കാനോ ഗവർണർ തയ്യാറായാൽ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകും. ലോക്പാലിനുവേണ്ടി വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയ CPM തന്നെ ഇടത് സർക്കാർ കൊണ്ടുവന്ന ലോകായുക്തയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിലെ വൈരുദ്ധ്യവും ചോദ്യം ചെയ്യപ്പെടുകയാണ്. News 18 തിരുവനന്തപുരം. ലോകായുക്തയുടെ അധികാരം വെട്ടിച്ചുരുക്കാനുള്ള നടപടിയെ ന്യായീകരിച്ച CPMും സർക്കാരും. ലോകായുക്ത വിചാരിച്ചാൽ ഒരു സർക്കാരിനെ തന്നെ ഇല്ലാതാക്കാവുന്ന അവസ്ഥയാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത നിയമമാണ് കേരളത്തിലെന്നാണ് നിയമമന്ത്രി P. രാജീവ് പ്രതികരിച്ചത്. അതേസമയം KT ജലീൽ മന്ത്രിസ്ഥാനം രാജിവെച്ച അതേ ദിവസമാണ് ലോകായുക്തയുടെ അധികാരം വെട്ടിച്ചുരുക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശം നൽകിയതെന്നും വ്യക്തമായി. ലോകായുക്ത വിധി നിരസിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ഭേദഗതിയാണ് ഓർഡിനൻസായി കൊണ്ടുവരുന്നത്. മന്ത്രിസഭയുടെ അനുമതിയോടെയാണ് ഈ ഭേദഗതി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ചത്. ഭേദഗതിയിലൂടെ ലോകായുക്തയുടെ നിയമനത്തിലും സർക്കാരിന് ഇടപെടാനാകും. പൊതുപ്രവർത്തകരുടെ അഴിമതി തടയാൻ ലക്ഷ്യമിട്ട് നയനാ സർക്കാർ 1999 കൊണ്ടുവന്ന ലോകായുക്തയുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യുന്നതാണ് പിണറായി സർക്കാരിന്റെ നടപടി. അഴിമതി തെളിഞ്ഞാൽ പൊതുപ്രവർത്തകർ അധികാര സ്ഥാനത്തിരിക്കാൻ അർഹരല്ലെന്ന് വിധിക്കാൻ ലോകായുക്തയ്ക്ക് നിലവിൽ അധികാരമുണ്ട്. ലോകായുക്ത വിധികൾ നിയമനാധികാരികളായ ഗവർണർക്കോ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ കൈമാറും. ഇത് ബന്ധപ്പെട്ട അധികാരി അംഗീകരിക്കണമെന്നാണ് നിയമം. ഇതിലാണ് സർക്കാർ മാറ്റം വരുത്തുന്നത്. അധികാര സ്ഥാനത്തിരിക്കുന്നയാളിന് ഒരു ഹിയറിംഗ് നടത്തി വിധി തള്ളുകയോ കൊള്ളുകയോ ചെയ്യാമെന്നാണ് ഭേദഗതി. വിധിയിൽ ബന്ധപ്പെട്ട അധികാരി 3 ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കണം. ഇല്ലെങ്കിൽ ആ വിധി അംഗീകരിക്കപ്പെട്ടതായി കണക്കാക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിനെതിരായി ഞാൻ ലോകായുക്തയിൽ കൊടുത്ത കേസ് ലോകായുക്തയുടെ പരിഗണനയിലാണ്. ആ കേസ് അന്തിമമായ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സർക്കാരിനെതിരായ വിധി ഉണ്ടാകും എന്ന ഭയപ്പാടാണ് ഇപ്പോൾ
ലോകായുക്തയുടെ പല്ലു പറിക്കാനുള്ള ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ലോകായുക്ത നിയമനത്തിനുള്ള യോഗ്യതകളിലും ഭേദഗതിയുണ്ട്. വിരമിച്ച സുപ്രീംകോടതി ജഡ്ജി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരാണ് നിലവിൽ ലോകായുക്തയാകുന്നത്. ഉപലോകായുക്ത ഹൈക്കോടതി ജസ്റ്റിസോ ആ സ്ഥാനത്ത് വിരമിച്ചവരോ ആകണം. എന്നാൽ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിമാർക്ക് ലോകായുക്തയാകാം എന്നതാണ് ഭേദഗതി. ലോകായുക്ത രാജിവെക്കുകയോ അവധിയിൽ പോകുകയോ ചെയ്താൽ മുതിർന്ന ഉപലോകായുക്തയ്ക്ക് ലോകായുക്തയുടെ ചുമതല നൽകാമെന്നും ഓർഡിനൻസ് നിർദ്ദേശിക്കുന്നു. ഇഷ്ടക്കാരെ നിയമിക്കാനും ലോകായുക്തയെ സമ്മർദ്ദത്തിലാക്കാനും സർക്കാരിന് കഴിയുന്നതാണ് ഈ നിർദ്ദേശവും. ന്യൂസ് 18 തിരുവനന്തപുരം. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അന്തരിച്ച സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകും. യു പി മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായിരുന്ന കല്യാൺ സിംഗും പത്മവിഭൂഷൺ പട്ടികയിലുണ്ട്. 4 മലയാളികൾക്ക് പത്മശ്രീ ലഭിക്കും. കവിയും നിരൂപകനുമായ പി നാരായണക്കുറുപ്പ്, സാമൂഹ്യ പ്രവർത്തക KV റാബിയ, ശോഷാമ്മ ഐബ്, ചുണ്ടയിൽ ശങ്കരനാരായണ മേനോൻ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ. കവിതയിലൂടെ സമൂഹത്തിന്റെ കണ്ണുതുറപ്പിക്കാൻ ശ്രമിച്ച സാഹിത്യകാരനാണ് പി നാരായണക്കുറുപ്പ്. സാഹിത്യരംഗത്തെ സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുന്നത്. അവാർഡിന് അർഹനായതിനിൽ സന്തോഷമുണ്ടെന്ന് പി നാരായണക്കുറുപ്പ് പറഞ്ഞു. ഗായകൻ സ്വരസുധ ചുരത്തും സുകൃതമാം ധേനുവമേച്ചും കൊണ്ട് ദിലീപൻ പോലെ ഗിരിസാനുവിൽ ഉയരത്തിൽ ഏകനായി അലയുന്നു താരമീശ്വരം വിശ്വലയമായി പടരുന്നു എന്നെഴുതിയ കവിയാണ് പി നാരായണക്കുറുപ്പ്. പാരമ്പര്യവും ആധുനികതയും അവിടെ സമന്വയിക്കുന്നു. ആധുനിക ജീവിതത്തിൻ്റെ സങ്കീർണതകൾ അപ്പാടെ ആ കവിതകൾ ഉൾക്കൊള്ളുന്നുണ്ട്. കറുത്ത ഹാസ്യം കവിതയിൽ ഭംഗിയായി അവതരിപ്പിച്ചയാളാണ്. 1934 ഹരിപ്പാട്ട് ജനിച്ച അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിലും സാഹിത്യത്തിലും ബിരുദാനന്തര ബിരുദം നേടി. അധ്യാപകനായി ഔദ്യോഗിക ജീവിതം തുടങ്ങി. അധ്യാപനത്തെ തുടർന്ന് കേന്ദ്ര സെക്രട്ടേറിയറ്റിലും വാർത്താവിനിമയ വകുപ്പിലും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സേവനമനുഷ്ഠിച്ചു. ഓടക്കുഴൽ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം, ജന്മാഷ്ടമി പുരസ്കാരം, ഉള്ളൂർ അവാർഡ് തുടങ്ങി ഒട്ടേറെ അവാർഡുകൾ നേടി. കാവ്യസമാഹാരങ്ങളും നിരൂപണ ഗ്രന്ഥങ്ങളുമടക്കം ഒട്ടേറെ കൃതികൾ രചിച്ചു. പത്മശ്രീ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പത്മ പുരസ്കാരം എന്ന് പറയുന്നത് വലിയ പുരസ്കാരമാണ് എന്നുള്ളൊരു ധാരണ എനിക്ക് തന്നെ ഉണ്ടാക്കുകയും അതിന് ഇത്ര വളരെ ഒരു പ്രചാരവും അംഗീകാരവും ഒക്കെ കൊടുക്കുന്നതും ഒക്കെ നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ആ പിന്തുണ ആണ് എൻ്റെ ശക്തി. സാമൂഹ്യ വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതയിലും നിരൂപണങ്ങളിലുമുണ്ട്. സാഹിത്യത്തിൻ്റെ വിവിധ രൂപങ്ങളിൽ കവിത തന്നെയാണ് കൂടുതൽ പ്രിയമെന്നും സാഹിത്യകാരൻ. അപ്പോൾ കവിയും നിരൂപകനും എന്നുള്ള ഇത് പറയാം. ഇതിൽ രണ്ടിലെ ഇഷ്ടം കവിത എഴുതുന്നത് തന്നെയാണ്. അതിന് ആവശ്യം വരുമ്പോഴാണ് നിരൂപണം എടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വധശ്രമ ഗൂഢാലോചന കേസിൽ നടൻ ദിലീപിന്റെയും 4 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായി. റിപ്പോർട്ട് മറ്റന്നാൾ കോടതിക്ക് സമർപ്പിക്കും. അതേസമയം കൂടുതൽ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യണമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലപാട്. ഇതിനായി കോടതിയെ സമീപിക്കും. ദിലീപും അനൂപും സൂരജും നേരത്തെ ഉപയോഗിച്ചിരുന്ന ഫോണുകൾ ഹാജരാക്കാനും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. കുറച്ച് റീസെന്റ് ആയിട്ടുള്ള ഫോൺസ് ഒക്കെ കണ്ടിരിക്കുന്നു. പഴയ ഫോൺസ് കൂടെ. നടിയെ ആക്രമിച്ച കേസിലെ പുതിയ സാക്ഷികളെ വിസ്തരിക്കാൻ കൂടുതൽ സമയം വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. 10 ദിവസം കൂടിയാണ് അനുവദിച്ചത്. പുതിയ സാക്ഷികളുടെ വിസ്താരം 10 ദിവസത്തിനകം പൂർത്തിയാക്കുന്നത് പ്രായോഗികമല്ലെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. ഇത് അവസാന അവസരമാക്കണമെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം CPM ജില്ലാ സമ്മേളനത്തിലെ തിരുവാതിരപ്പാട്ടിൽ വിശദീകരണവുമായി കോടിയേരി ബാലകൃഷ്ണൻ. തിരുവാതിര അനവസരത്തിലുള്ളതാണ്. തിരുവാതിരപ്പാട്ട് പാർട്ടി പരിശോധിച്ചിരുന്നില്ല. ഇത്തരം ഗാനങ്ങളിൽ പുകഴ്ത്തലുകൾ പതിവാണ്. വ്യക്തിപൂജയുടെ അടിസ്ഥാനത്തിൽ PJയരാജന് നടപടിയെടുത്ത സാഹചര്യം വ്യത്യസ്തമായിരുന്നെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. പല വ്യക്തികളും പല ആളുകളെയും പുകഴ്ത്തുന്ന വിധത്തിലുള്ള പാട്ടുകൾ അവതരിപ്പിക്കാറുണ്ട്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയോ ജില്ലാ കമ്മിറ്റി അംഗീകരിച്ച് കൊടുത്ത പാട്ടോ അല്ല
ഇതുപോലുള്ള പല സ്ഥലത്തും പാടുന്നത്. അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. ആണ് അത്തരം പരിപാടികൾക്കകത്ത് ഇരിക്കുന്ന പാട്ടുകളെല്ലാം പാർട്ടി സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് അംഗീകരിച്ചു കൊടുക്കുന്ന പാട്ടുകളെല്ലാം പാടുന്നത്. SNDP യോഗം തെരഞ്ഞെടുപ്പ് നടപടികൾ നിർത്തിവെച്ചു. പ്രാതിനിധ്യ വോട്ടവകാശം ഹൈക്കോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആദ്യം മുതൽ നടത്തേണ്ടതുണ്ടെന്ന് മുൻ നിയമ സെക്രട്ടറിയായിരുന്ന റിട്ടേണിംഗ് ഓഫീസർ BJ ഹരീന്ദ്രനാഥ് അറിയിച്ചു. പ്രാതിനിധ്യ വോട്ടവകാശം നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് SNDP യോഗം കഴിഞ്ഞ വർഷം നൽകിയ നിവേദനത്തിൽ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്ന തീരുമാനമാകും ഇനി നിർണായകം. 73rd റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. സുരക്ഷാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് ആഘോഷം. രാജ്യം നിശ്ചയദാർഢ്യത്തോടെ കോവിഡിനെ നേരിട്ടുവെന്ന് രാഷ്ട്രപതി. പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റ് രാജ്യങ്ങളെ നമ്മൾ സഹായിച്ചുവെന്നും റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. കോവിഡിനെതിരായ പോരാട്ടം അവസാനിച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ ഡ്രൈവാണ് ഇന്ത്യ നടത്തുന്നത്. നേതാജിയുടെ സ്വാതന്ത്ര്യമോഹം രാജ്യത്തിന് പ്രചോദനമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് IGC നാഗരാജു ഉൾപ്പെടെ 10 മെഡലിന് അർഹരായി. SP ജയശങ്കർ, രമേശ് ചന്ദ്രൻ, അസിസ്റ്റന്റ് കമ്മീഷണർ MK ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ മെഡൽ നേടിയ കേരള ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. DYSPമാരായ മുഹമ്മദ് കബീർ റാവുത്തർ, RK വേണുഗോപാൽ, TP ശ്യാം സുന്ദർ, B കൃഷ്ണകുമാർ എന്നിവർക്കും മെഡൽ ലഭിച്ചു. ഇവർക്കൊപ്പം പോലീസ് ഓഫീസർ ഷീബ കൃഷ്ണൻകുട്ടി, SI മാരായ സാജൻ കെ ജോർജ്, ശശികുമാർ ലക്ഷ്മണൻ എന്നിവരും മെഡലിന് അർഹരായി. റഫീഖ് അഹമ്മദിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് CPM പ്രവർത്തകരാവില്ലെന്ന് കോടിയേരി. അതിന് പാർട്ടിയുമായി ബന്ധമില്ല. സൈബർ ഇടങ്ങളിൽ ഇത്തരം ദുഷ്പ്രവണതകൾ വ്യാപകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജയിൽമുറിയിലെ തണുത്ത തറയിലിരുന്ന അനുഭവം അടക്കം പരാമർശിച്ച് പിറന്നാൾ ദിനത്തിൽ M ശിവശങ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കഴിഞ്ഞ പിറന്നാളിന് ആശംസകൾ അറിയിക്കാൻ ആരുമുണ്ടായില്ല. ഈ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം തിരികെ കിട്ടി. സ്വാതന്ത്ര്യത്തിന്റെ വിലബോധ്യമായി. അത് ചില കവർന്നെടുത്തേക്കാമെന്ന ശ്രദ്ധയോടെയാണ് അടുത്ത വർഷത്തിലേക്ക് ചുവടുവയ്ക്കുന്നത്. സ്ഥിരമായി ആശംസകൾ നേരുന്നവരിൽ 10-ൽ 1 മാത്രമാണ് ഇത്തവണ പിറന്നാൾ ആശംസ നേരുന്നതെന്നും M ശിവശങ്കർ ഫേസ്ബുക്കിൽ കുറിച്ചു. അട്ടപ്പാടിയിൽ കൊല്ലപ്പെട്ട ആദിവാസി യുവാവ് മധുവിനായി കോടതിയിൽ ഹാജരാകാൻ ആരുമില്ല. കേസ് പരിഗണിച്ചപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എവിടെയെന്ന് കോടതി ചോദിച്ചു. കേസിൽ നിന്നും ഒഴിവാക്കണമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VT രഘുനാഥ് ആവശ്യപ്പെട്ടിരുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാകാത്തതോടെ കേസ് February 26 മാറ്റി. ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട മധുവിന്റെ കുടുംബത്തിന് നീതി കിട്ടാൻ ഇനിയും കാത്തിരിക്കണം. ഇന്ന് മണ്ണാർക്കാട് SC/ST കോടതി കേസ് പരിഗണിച്ചപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VT രഘുനാഥ് ഹാജരായില്ല. വാദിഭാഗത്തിനായി ആരുമില്ലാതെ വന്നതോടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എവിടെയെന്ന ചോദ്യത്തോടെയാണ് കോടതി കേസ് മാറ്റിവെച്ചത്. ആരോഗ്യ കാരണങ്ങളാൽ കേസിൽ നിന്നും ഒഴിവാക്കണമെന്ന് രഘുനാഥ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കത്ത് നൽകിയിരുന്നു. എന്നാൽ രഘുനാഥിനോട് തന്നെ തുടരാൻ ആവശ്യപ്പെട്ടതായി DGP പറയുന്നു. അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് രഘുനാഥും. ഇതോടെയാണ് ഒരാൾ പോലും മധുവിനായി ഹാജരാകാത്ത സാഹചര്യമുണ്ടായത്. കേസിന്റെ തുടക്കം മുതൽ സർക്കാർ അലംഭാവം കാണിക്കുന്നതായി ആരോപണം ഉയർന്നിരുന്നു. സർക്കാരിന് താല്പര്യമുള്ള കാര്യങ്ങളിൽ എവിടുന്നൊക്കെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ പറന്നു വരുന്നത് നിങ്ങൾ കണ്ടതാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലെ നിയമ സംവിധാനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ അപര്യാപ്തത ചൂണ്ടിക്കാണിക്കുന്നത്. 2018 February 22 അട്ടപ്പാടിയിൽ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി ആദിവാസി യുവാവ് മധു കൊല്ലപ്പെട്ടത്. 4 കേസിന്റെ വിചാരണ നടപടികൾ വൈകുന്നതിൽ മധുവിന്റെ കുടുംബം കടുത്ത അതൃപ്തിയിലാണ്. പ്രതികൾക്ക് ഡിജിറ്റൽ തെളിവുകളുടെ പകർപ്പ് കൈമാറൽ, കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കൽ തുടങ്ങിയ നടപടികളാണ് വൈകുന്നത്. ഇത് പൂർത്തിയായാലേ വിചാരണ ആരംഭിക്കൂ. News 18 പാലക്കാട്. തെരഞ്ഞെടുപ്പ് ചൂടിൽ 5 ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ RPN സിംഗ് BJPയിൽ ചേർന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായും ഏറെ അടുപ്പമുള്ള നേതാവായിരുന്നു RPN സിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ 5 കൊണ്ട് ഉത്തർപ്രദേശിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ടെന്ന് RPN സിംഗ് പറഞ്ഞു. BJPയിൽ ചേരാൻ അല്പം വൈകിയെന്നാണ് തോന്നുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു.
മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം കാസർഗോഡ് ഉദ്ഘാടനം ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഗുണനിലവാരം ഉറപ്പുവരുത്തിയ വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ വലിയ ശേഖരമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് പറഞ്ഞു. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും വിലയുടെ 5% നൽകി മുൻകൂർ ബുക്ക് ചെയ്യാനുള്ള സൌകര്യവും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. മലബാർ ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഹെഡ് ആർ അബ്ദുൾ ജലീൽ, പി എ ലത്തീഫ്, സോണൽ ഹെഡ് ടി ജാസസ്, സ്റ്റോർ ഹെഡ് അബ്ദുൾ ബഷീർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ലേറ്റ് നൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.